തൻ്റെതായ അവതരണ ശൈലിയിലൂടെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ അവതാരകയാണ് രഞ്ജിനി ഹരിദാസ്. ഇംഗ്ലീഷ് കലർന്ന മലയാളത്തിലൂടെ രഞ്ജിനിയുടെ അവതരണ ശൈലി എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു. വിവിധ റിയാലിറ്റി ഷോയിലൂടെയും സിനിമകളിലൂടെയും ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ആദ്യ സീസണിലൂടെയും രഞ്ജിനി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരുന്നു. വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമുള്ള താരം അത് ആരുടെ മുന്നിലും തുറന്നു പറയാൻ മടി കാണിക്കാറില്ല. അതുവഴി നിരവധി വിമർശനങ്ങളും രഞ്ജിനി നേരിടേണ്ടി വന്നു. സ്റ്റേജ് ഷോകളിൽ അവതാരകയായി നിറഞ്ഞു നിന്നിരുന്ന താരം ഇടയ്ക്ക് വെച്ച് വലിയൊരു ഇടവേള എടുത്തിരുന്നു. എന്നാൽ പിന്നീട് താരം തിരിച്ചെത്തി. സ്വന്തമായി 5 നായ്ക്കളെ വളർത്തിയതിനൊപ്പം മിണ്ടാപ്രാണികൾക്കെതിരെയുള്ള ക്രൂരതകൾക്ക് ശബ്ദമുയർത്തുക തന്നെ ചെയ്യാറുണ്ട് രഞ്ജിനി. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ വർഷത്തെ ആദ്യ വീഡിയോ താരം പങ്കുവച്ചത്. പുതുവർഷത്തിലെ തന്റെ പ്രതീക്ഷകളെക്കുറിച്ചാണ് താരം പറയുന്നത്. കഴിഞ്ഞ വർഷം തനിക്ക് എങ്ങനെയുണ്ടായിരുന്നുവെന്നും താരം വീഡിയോയിൽ പറയുന്നുണ്ട്. വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലായിരുന്നുവെങ്കിലും തനിക്ക് 2022 നല്ല ഒരു വർഷമായിരുന്നില്ലെന്നാണ് രഞ്ജിനി പറയുന്നത്. താൻ ഒന്നും ചെയ്തിട്ടുമില്ല, ഒന്നും നേടിയിട്ടുമില്ല. 2022 അവസാന മാസങ്ങളിൽ താൻ ഡിപ്രഷന്റെ അവസ്ഥയിലായിരുന്നുവെന്നാണ് താരം പറയുന്നത്. തനിക്ക് വീട്ടിലേക്ക് പോകാനോ യാത്രകൾ ചെയ്യാനോ ഒന്നും തോന്നിയിരുന്നില്ല. ഒരു തരത്തിലുള്ള മടുപ്പായിരുന്നുവെന്നും ജീവിതത്തിൽ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നിയിരുന്നുവെന്നും എന്നാൽ തനിക്ക് എല്ലാവരെയും പോലെ 2023 ഒരു നല്ല വർഷമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും താരം പറയുന്നു. 2022 എനിക്ക് അത്ര നല്ല വർഷമായിരുന്നില്ല. ഗുമ്മിന് വേണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ 6 മാസം നല്ലതായിരുന്നു, പിന്നെ എന്തൊക്കെയോ പോലെയായി. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. ഒറ്റയ്ക്കിരിക്കുന്നതിനൊക്കെയായിരുന്നു തോന്നിയിരുന്നത്. വീട്ടിലേക്ക് പോകാനോ യാത്രകൾ ചെയ്യാനോ തോന്നിയിരുന്നില്ല. ഒന്നും നേടിയില്ല, ഒന്നും ലഭിച്ചില്ല എന്നൊക്കെ തോന്നി. ഡിപ്രഷനാണോ എന്ന് വരെ ചിന്തിച്ചു. ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് രഞ്ജിനിയുടെ വാക്കുകൾ. ഇത്രയും എനർജറ്റിക്കായ രഞ്ജിനി ഇങ്ങനെ പറയണമെങ്കിൽ വളരെ വലിയ കാര്യമായി എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാം, രഞ്ജിനി പഴയതുപോലെ തിരിച്ചു വരണം എന്നെല്ലാമാണ് ആരാധകർ രഞ്ജിനിയോട് പറയുന്നത്. രഞ്ജിനിയുടെ തിരിച്ചുവരവിനെ കാത്തിരിക്കുന്നുവെന്നും ആരാധകർ പറയുന്നുണ്ട്. 40-കാരിയായ രഞ്ജിനി ഹരിദാസ് 2000 മിസ് കേരളയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അച്ഛനെ നഷ്ടമായ വ്യക്തിയാണ് രഞ്ജിനി. താരത്തിന് വെറും 7 വയസ്സുള്ളപ്പോഴായിരുന്നു അച്ഛന്റെ മരണം. അനിയന് 1 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലായിരുന്നു. പലപ്പോഴും അച്ഛന്റെ വിയോഗത്തെക്കുറിച്ച് രഞ്ജിനി സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കൽ ജെബി ജംഗ്ഷനിൽ അതിഥിയായി എത്തിയപ്പോൾ അച്ഛനില്ലാത്ത കുറവ് താൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് രഞ്ജിനി മനസ്സ് തുറന്നിരുന്നു. എന്റെ അച്ഛൻ മരിച്ച ശേഷം ഞങ്ങളെ കുറെ കാലം നോക്കിയത് അപ്പൂപ്പനാണ്. എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ് അപ്പൂപ്പൻ. സ്വന്തമായി ഒരു സെക്യൂരിറ്റി സ്ഥാപനവും നടത്തുന്നുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഉള്ള വരുമാനം വെച്ചാണ് അപ്പൂപ്പൻ അമ്മയ്ക്ക് വീടെല്ലാം വെച്ചു കൊടുത്തത്. അപ്പൂപ്പന്റെ ഹാർഡ് വർക്കും വിൽ പവറും ക്യാരക്ടറിന്റെയും ഒക്കെ അച്ഛനില്ലാതെ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ഒരുപക്ഷെ സ്കൂൾ സമയത്താണ്. സ്കൂളിൽ പാരന്റ്സ് മീറ്റിങ്ങിന് എന്റെ ഫ്രണ്ട്സിന്റെ പാരന്റ്സ് ഒക്കെ വരുമ്പോൾ എനിക്കത് കുറച്ച് അൺകംഫർട്ടബിൾ ആയിരുന്നു. ഒരു 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ഞാൻ ഇടയ്ക്കിടെ തലകറങ്ങി വീഴുമായിരുന്നു. എന്നെ ഒരു വിധത്തിൽ ആ നഷ്ടം ബാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വലുതായപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഓരോന്ന് മനസ്സിലാക്കി. എനിക്ക് മരണം ഭയങ്കര പേടിയായിരുന്നു. പിന്നീട് ജനനമുണ്ടെങ്കിൽ മരണമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അത് അംഗീകരിക്കാൻ ഞാൻ പഠിച്ചുവെന്നും രഞ്ജിനി അന്ന് പറഞ്ഞിരുന്നു.